ഫുട്ബോളിൽ എത്രമാത്രം ആധിപത്യമില്ലാത്ത ഈ മൂന്നക്ഷരക്കാർ സാഫ് കപ്പിന്റെ ഫൈനൽ വേദിയിലേക്ക് എത്തുമ്പോൾ നിറകവിഞ്ഞൊഴുകിയ ആരാധകർക്ക് മനസ്സിൽ ആ കിരീടം നിലനിർത്തുക എന്നുള്ള സ്വപ്നം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. സുനിൽ ഛേത്രിയുടെ അങ്കണത്തിൽ കഴിഞ്ഞ മത്സരങ്ങളായി വിജയത്തിന്റെ അകമ്പടിയോടെയാണ് ഫൈനലിലേക്ക് പ്രവേശിച്ചത് തന്നെ. ഇന്റർ കോർഡിനേഷൻ കപ്പിന്റെ ഫൈനലിൽ ലെബനാനെ പരാജയപ്പെടുത്തിക്കൊണ്ട് കപ്പടിച്ച് സാഫ് കപ്പിന്റെ ചാമ്പ്യൻസ് വേദിയിലേക്ക് എത്തുമ്പോൾ ആദ്യ മത്സരം പാകിസ്ഥാനെതിരെ 4 ഗോളുകൾക്ക് വൻ വിജയകരമായി. രണ്ടാം മത്സരത്തിൽ നേപ്പാളിനെ 2 ഗോളുകൾക്കും മൂന്നാം മത്സരത്തിൽ കുവൈത്തിനെ സമനിലയിലും തളച്ചു. നാലാം മത്സരം സെമി ഫൈനലിലാവട്ടെ വീണ്ടും ലെബനോൻ തന്നെ. പെനാൾട്ടി ഷൂട്ടൌട്ടിൽ ലെബനോനെയും പരാജയപ്പെടുത്തി കുവൈത്തിനോടുള്ള ഫൈനൽ മത്സരത്തിലേക്ക് ഇന്ത്യൻ ടീം കുതിച്ചുയർന്ന് എത്തിയിരിക്കുന്നു. അതെ, ഇനി മനസ്സിൽ ആ സാഫ് ചാമ്പ്യൻഷിപ്പ് മാത്രമേ ഉള്ളൂ. ഉറങ്ങിക്കിടക്കുന്ന ഒരു സിംഹങ്ങളെ വിളിച്ചുണർത്തുന്നതായിരുന്നു ആ ഒരു മത്സരം. അങ്ങനെ മത്സരത്തിന്റെ അവസാന മിനിറ്റും കഴിഞ്ഞ് പെനാൾട്ടി ഷൂട്ടൌട്ടിലേക്ക് കളി പ്രവേശിച്ചപ്പോൾ ആരാധകരെല്ലാവരും നിറക്കണ്ണുകളോടെ നോക്കി നിന്നു. സടന്തത്തിൽ ഗുർപ്രീത് സിംഗ് സന്ധു എന്ന ഇന്ത്യയുടെ സ്പൈഡർമാൻ ഞങ്ങൾക്കായിട്ട് കാവലാളെ നിന്നു. അങ്ങനെ സാഫ് ചാമ്പ്യൻഷിപ്പിന്റെ ഫൈനൽ വേദിയിൽ ഇന്ത്യ കപ്പുയർത്തുന്നു. ഈ ഒരു രോമാഞ്ചിഫിക്കേഷനായിട്ടുള്ള മാച്ചാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ റീക്രിയേഷൻ ചെയ്യാനായിട്ട് പോകുന്നത് തന്നെ. അങ്ങനെ മത്സരം ഇന്ത്യയുടെ ടച്ചോടുകൂടി ആരംഭിക്കുന്നു. ആദ്യ മിനിറ്റുകളിൽ തന്നെ ഒരു കോർണർ കിക്ക് കിട്ടുകയാണ് ഇന്ത്യക്ക്. താപ്പ കോർണർ കിക്ക് അനായാസം എടുത്തെങ്കിലും ഇന്ത്യക്ക് ഒരു ഗോൾ കണ്ടെത്താനോ അതല്ലെങ്കിൽ ലക്ഷ്യത്തിലേക്ക് പായിപ്പിക്കാനായിട്ട് സാധിക്കുന്നില്ല. മത്സരത്തിൻ്റെ 14-ാം മിനിറ്റിൽ നേരെ ഒരു കുവൈത്ത് കളിക്കാരൻ്റെ കാലിൽ നിന്നും ഒരു പന്ത് അവരുടെ സ്ട്രൈക്കറിലേക്ക് നേരെ ഒരു ലോങ് ത്രൂ വരുന്നു. അദ്ദേഹം ആ പന്തുമായി മുന്നോട്ട് വരുന്നു. പറ്റിയ പാസ് കുവൈത്ത് കളിക്കാരനായിട്ടുള്ള അൽ ഖാലിദിയിലേക്ക് നൽകുന്നു. അദ്ദേഹത്തിൻ്റെ മനോഹരമായിട്ടുള്ള ഒരു ഫിനിഷിംഗ് ഗുർപ്രീതിനെ മറികടന്നുകൊണ്ട് ഇന്ത്യയുടെ നെഞ്ചത്ത് ഒരു ഇടിനാളം മുഴക്കിയിട്ട് കുവൈത്ത് ആദ്യം തന്നെ ലക്ഷ്യം കാണുകയാണ്. 14-ാം മിനിറ്റിൽ ഇറ്റ്സ് കുവൈത്ത് 1-0 ഇന്ത്യ. കുവൈത്തിന്റെ ആ 10-ാം നമ്പർ കളിക്കാരൻ അവരുടെ നിറപ്രതീക്ഷകൾക്ക് ചിറക് വിറിക്കുന്ന ദൃശ്യങ്ങളാണ് നമ്മൾ സ്ക്രീനിൽ കണ്ടത്. ശേഷമുണ്ടായിരുന്ന മത്സരത്തിൽ വീണ്ടും ഇവിടെ ഒരു ഷോട്ട് വരുന്നുണ്ട്. മനോഹരമായിട്ടുള്ള ഒരു ഷോട്ട് ഇന്ത്യൻ ടീമിന്റെ സഹൽ അബ്ദുസമദിന്റെ കാലുകളിൽ നിന്നും വന്നെങ്കിലും പക്ഷേ അത് കുവൈത്ത് ഗോൾ കീപ്പറും അവരുടെ ക്യാപ്റ്റനും കൂടെ നിശംസയും ഒഴിവാക്കുന്ന ദൃശ്യങ്ങളാണ് സ്ക്രീനിൽ കണ്ടത്. പിന്നീടുള്ള ഓരോ മിനിറ്റ് ഇന്ത്യന്റെ ഭാഗത്തു നിന്നും ഒരുപാട് അറ്റാക്കിംഗ് വരുന്നുണ്ട്. ഇവിടെ ജിങ്കൻക്ക് ഒരു യെല്ലോ കാർഡ് കാണിക്കുന്നു. അതുപോലെ തന്നെ ഒരുപാട് അറ്റാക്കിങ്ങുകൾ ഇന്ത്യൻ ടീമിന്റെ അടുത്ത് നിന്ന് വരുന്നു. മറുഭാഗത്ത് കുവൈത്ത് ടീം. ഈ ഒരു മത്സരം കാണുമ്പോൾ നമുക്കറിയാം പഴയ ഒരു ഇന്ത്യൻ ടീമൊന്നും അല്ല ഇപ്പോൾ കളിക്കളത്തിലുള്ളത്. അന്നൊക്കെ എന്ന് പറഞ്ഞാൽ ഇന്ത്യൻ്റെ കളി വന്നാൽ പണ്ട് നമ്മൾ ആലോചിക്കുന്നത് പോലെ ഒന്നെങ്കിൽ 7-0 അല്ലെങ്കിൽ 8-0 മനോഹരമായിട്ട് പൊട്ടുന്ന തരത്തിലുള്ള ഓരോ മത്സരങ്ങൾ നമ്മൾ കണ്ടിരുന്നു. അങ്ങനെ മത്സരത്തിന്റെ 38-ാം മിനിറ്റിൽ ഇന്ത്യ കുവൈത്തിന്റെ ബോക്സിൽ നിന്നും ഒരു മുന്നേറ്റം സംഘടിപ്പിക്കുന്നു. സഹൽ അബ്ദുസമദിലേക്ക്, സഹൽ പന്തുമായി, സഹൽ മലയാളികളുടെ അഭിമാന താരം സഹൽ അബ്ദുസമദ് നേരെ ചാങ്തേയിലേക്ക്. ചാങ്തേ, വാട്ട് എ ഗോൾ! ഇന്ത്യ തിരിച്ചു വന്നിരിക്കുന്നു. അതെ, ആ നീലപ്പട, ഇന്ന് ഓറഞ്ച് ജേഴ്സിയിൽ അരങ്ങേറിയ ഇന്ത്യ ചാങ്തേയുടെ ഗോളിലൂടെ കുവൈത്തിനോട് തിരിച്ചടിച്ചിരിക്കുന്നു. ഇറ്റ്സ് 1-1. അങ്ങനെ ഈ ഒരു ഗോളോടുകൂടി ഒരുപാട് സമയം പിന്നീട് കളി നീണ്ടു നിന്നിട്ടില്ല. ഫസ്റ്റ് ഹാഫിലേക്ക് കളി മുഴുകിയാണ്. സെക്കൻഡ് ഹാഫിൻ്റെ തുടക്കത്തിൽ തന്നെ ഇന്ത്യക്ക് ഒരുപാട് മുന്നേറ്റങ്ങൾ ഉണ്ടാക്കാനായിട്ട് സാധിക്കുന്നുണ്ട്. മറുഭാഗത്ത് വീണ്ടും വീണ്ടും കുവൈത്തിൻ്റെ ഓരോരോ മുന്നേറ്റങ്ങൾ നമുക്ക് കാണാം. പക്ഷേ അവിടെ നമ്മുടെ ഡിഫൻസ് അൻവർ അലിയെ പോലെ, ആകാശ് മിശ്രയെ പോലെ, സന്ദേശ് ജിങ്ങിനെ പോലെ, മെഹ്താബ് സിംഗിനെ പോലെ ഒരുപാട് കെട്ടുറപ്പുള്ള ഡിഫൻസാണ് ഇന്ന് ഇന്ത്യൻ ടീമിനുള്ളത്. ISL നിന്നും ഒരുപാട് മികവ് പുലർത്തിയ താരങ്ങൾ ഇന്ത്യൻ ടീമിൽ നിന്ന് അരങ്ങേറുമ്പോൾ നമുക്ക് കാണാം എത്രയോ മനോഹരമായിട്ടാണ് കുവൈത്തിൻ്റെ ഓരോ പന്തുകളും വെല്ലൊടിച്ച് വെക്കുകയാണ് ഇന്ത്യൻ ടീമിൻ്റെ ഡിഫൻസ് നിര എന്ന് പറയുന്നത്. മനോഹരമായിട്ടുള്ള ഡാൻസ്, വാട്ട് എ ഷോട്ട്! പക്ഷേ അതെ, സുനിൽ ഛേത്രിയുടെ ഷോട്ട് കുവൈത്ത് ഗോൾ കീപ്പർ കൈപ്പിടിയിൽ ഒതുക്കുകയാണ്. അദ്ദേഹത്തിന് വളരെ മനോഹരമായിട്ട് ഷോട്ട് എടുക്കാൻ സാധിച്ചെങ്കിലും അത് നിഷ്പ്രയാസം കുവൈത്ത് ഗോൾ കീപ്പറുടെ കൈകളിലേക്ക് എത്തുന്നു. മത്സരത്തിലെ ഒരു മലയാളി സാന്നിധ്യം നമ്മൾ പറഞ്ഞറിയിക്കേണ്ട ഒന്ന് തന്നെയാണ്. കാരണം സഹലിനെ പോലെ, ആഷിക്കുരുണിയനെ പോലെ, ആഷിഖിനെ പോലെ ഒരു സ്പീഡ് മാനാണ് ആഷിഖ്. ഇന്ത്യൻ ടീമിലുള്ള ഒരു സ്പീഡ് മാന്, വിങ്ങുകളിലൂടെ കുതിച്ചുയരാൻ കഴിവുള്ള ഒരു കളിക്കാരനായി മാറുകയാണ് ആഷിക്കുരുണിയനെ പോലെയുള്ള താരങ്ങളൊക്കെ. അവസാന മിനിറ്റിൽ ഒരുപാട് ഫ്രീ കിക്കുകൾ കുവൈത്തിന് കിട്ടുന്നുണ്ട്. പക്ഷേ അവിടെയൊക്കെ ഇന്ത്യൻ വോളും അതുപോലെ തന്നെ ഇന്ത്യയുടെ ഡിഫൻസും ഇന്ത്യയുടെ സ്ട്രൈക്കിംഗ് പൊസിഷനും ഇന്ത്യയുടെ ഗോൾ കീപ്പർമാരൊക്കെ എത്രയോ നല്ല രീതിയിൽ കളിക്കുന്ന ദൃശ്യങ്ങൾ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. കളി അവസാനിക്കാൻ മിനിറ്റുകൾ മാത്രം നിൽക്കുകയാണ് സുനിൽ ഛേത്രിക്ക് മറ്റൊരു അവസരം കൂടെ. നമ്മളൊക്കെ വിജയിച്ചു എന്ന് വിചാരിച്ചൊരു അവസരമായിരുന്നു ആ ഒരു ചാൻസ്, പക്ഷേ അതും നമുക്ക് മിസ്സാവുകയാണ്. അങ്ങനെ മത്സരം പെനാൾട്ടി ഷൂട്ടൌട്ടിലേക്ക് കടക്കുന്നു.
ഇന്ത്യക്കായിട്ട് ആദ്യ പെനാൾട്ടി എടുക്കുന്നത് ക്യാപ്റ്റൻ സുനിൽ ഛേത്രി 11 നമ്പർ കാരനായിട്ടുള്ള സുനിൽ ഛേത്രിയാണ് നിറ ആകാംക്ഷയോടെയാണ് നിറകവിഞ്ഞ ആകാംക്ഷയോടെയാണ് ഇന്ത്യൻ ജനത മൊത്തം നെഞ്ചിടപ്പോടെയാണ് ഇന്ത്യൻ ആരാധകർ മൊത്തം നിൽക്കുന്നത് സുനിൽ ഛേത്രിയുടെ ആ ഒരു പെനാൾട്ടി കിക്കിന്റെ ഗോളിനായിട്ട് ഇന്ത്യ ആകെ പ്രാർത്ഥനയിൽ മുഴുകിയിരിക്കുന്നു സുനിൽ ഛേത്രിയുടെ കിക്ക് വരുന്നു ക്യാപ്റ്റൻ ലീഡർ ലെജൻഡ് വാട്ട് എ കിക്ക് ബാറിൽ ഇടിച്ചുകൊണ്ട് ഗോൾ പോസ്റ്റിലേക്ക് തുളച്ചു കയറുന്ന ഒരു ദൃശ്യമാണ് സുനിൽ ഛേത്രിയുടെ അതിമനോഹരമായിട്ടുള്ള ഒരു പെനാൾട്ടി കിക്ക് അതോടുകൂടി ഇന്ത്യയുടെ ആദ്യ പെനാൾട്ടിയിൽ ഇന്ത്യ ലക്ഷ്യത്തിലെത്തിക്കുകയാണ് മറുഭാഗത്ത് കുവൈത്തിന്റെ 9 നമ്പർ കളിക്കാരനാണ് പെനാൾട്ടി എടുക്കാനായിട്ട് വരുന്നത് നമ്മുടെ സ്പൈഡർമാനായിട്ടുള്ള ഗുർപ്രീത് സിംഗ് സന്ധു ആണ് ഗോൾ മുഖത്തേക്കുള്ളത് നമുക്ക് ഒരുപാട് പ്രതീക്ഷയാണ് ഗുർപ്രീത് ഗോളിയായിട്ട് നിൽക്കുമ്പോൾ അങ്ങനെ കുവൈത്തിന്റെ 9 കളിക്കാരൻ്റെ ഒരു ഷോട്ട് പക്ഷെ അത് ബാറിൽ തട്ടി തെറിക്കുന്നു ഇന്ത്യയുടെ പ്രതീക്ഷകൾ വാനോളം ഉയരുന്ന ദൃശ്യമാണ് സ്ക്രീനിൽ കണ്ടുകൊണ്ടിരിക്കുന്നത് വാട്ട് എ ഷോട്ട് ആൻഡ് നല്ലൊരു ഭാഗ്യമാണ് ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ആ ഒരു ചാൻസിൽ കിട്ടിയത് ഇന്ത്യയുടെ രണ്ടാമത്തെ പെനാൾട്ടി കിക്ക് എടുക്കാനായിട്ട് ഡിഫൻഡർ ആയിട്ടുള്ള സന്ദേശ് ജിങ്ങനാണ് 5 നമ്പർ കളിക്കാരനായിട്ടുള്ള സന്ദേശ് ജിങ്ങൻ ജിങ്ങനെ സംബന്ധിച്ചിടത്തോളം ഈ മത്സരത്തിൽ വലിയൊരു ഇമ്പാക്റ്റ് ഉണ്ടാക്കിയ താരം തന്നെയാണ് സന്ദേശ് ജിങ്ങൻ അങ്ങനെ ജിങ്കന്റെ പെനാൾട്ടി എടുക്കാനായിട്ട് വരുന്നു ജിങ്കൻ വലത്തെ ഭാഗത്തേക്ക് മനോഹരമായിട്ട് ഇന്ത്യക്ക് വീണ്ടും സ്കോർ നേടി കൊടുക്കുന്നു ഇന്ത്യ 2-0 ഒരു രണ്ട് പെനാൾട്ടി ഷൂട്ടൌട്ടിൽ രണ്ട് ഷൂട്ടൌട്ടിൽ രണ്ടും ഗോളാക്കിയിട്ട് ഇന്ത്യ വീണ്ടും മുന്നോട്ട് ഗമിക്കുന്ന ഒരു ദൃശ്യമാണ് കണ്ടത് വീണ്ടും കുവൈത്തിന്റെ മറ്റൊരു കിക്കാണ് അവരുടെ താരമായിട്ടുള്ള 18 നമ്പർകാരൻ ആ കിക്ക് എടുക്കാനായിട്ട് വരുന്നു ഈ കിക്ക് നമ്മളൊക്കെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു പെനാൾട്ടി തടുത്തു കഴിഞ്ഞാൽ അല്ലെങ്കിൽ പുറത്തോട്ട് പോയി കഴിഞ്ഞാൽ വളരെയധികം ഭാഗ്യമാണ് അങ്ങനെ അദ്ദേഹത്തിന്റെ പെനാൾട്ടി വരുന്നു ഗുർപ്രീത് സിംഗ് സന്ധുവിനെ മനോഹരമായിട്ട് കബളിപ്പിച്ച് അദ്ദേഹം ഇടത്തെ ഭാഗത്തേക്ക് ഒരു ഗോൾ നേടുകയാണ് കുവൈത്തിന് വീണ്ടും പ്രതീക്ഷകൾ മുളക്കുന്ന ദൃശ്യങ്ങളാണ് നമ്മൾ കണ്ടത് നമ്മളെല്ലാവരും ഒരുപാട് പ്രതീക്ഷകളോടുകൂടി കണ്ടൊരു മത്സരമാണ് അങ്ങനെ ഇന്ത്യയുടെ 3 കിക്ക് എടുക്കാനായിട്ട് വരുന്നത് ഗോൾ സ്കോററായിട്ടുള്ള ചാങ്തയാണ് ചാങ്തയുടെ മനോഹരമായിട്ടുള്ള ഒരു കിക്ക് അതും വലത്തെ ഭാഗത്തേക്ക് ഇന്ത്യയുടെ 3 കിക്കുകളും വലത് ഭാഗത്തേക്ക് അടിച്ചിട്ടാണ് ഇന്ത്യ സ്കോർ ചെയ്യുന്നത് കുവൈത്ത് ഗോൾ കീപ്പറെ മനോഹരമായിട്ട് കബളിപ്പിച്ചിട്ടാണ് വളരെ സിമ്പിൾ ആൻഡ് ക്വയറ്റ് കിക്ക് എടുക്കുന്നു ചാങ്തെ ലാലിയൻ സുവാലാൻ ചാങ്തെ അങ്ങനെ കുവൈത്തിൻ്റെ അടുത്ത് കിക്ക് എടുക്കാനായിട്ട് വരുന്നത് അവരുടെ ഗോൾ സ്കോററായിട്ടുള്ള 10 നമ്പർ കളിക്കാരനാണ് അദ്ദേഹത്തിൻ്റെ മനോഹരമായിട്ടുള്ള കിക്കിന് വേണ്ടി കുവൈത്തിൻ്റെ ആരാധകരെല്ലാവരും ആനന്ദത്തിലിരിക്കുന്നു അങ്ങനെ ആ ഒരു കിക്കും ഗുർപ്രീതിൻ്റെ കൈകളിൽ തട്ടിയിട്ട് ഒരു നിശംശയം വെല്ലെ ഒന്ന് കൈകളിൽ തട്ടിയിട്ട് പന്ത് ഉള്ളിലേക്ക് തെറിച്ചു പോകുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ കണ്ടത് നമ്മൾ കിട്ടിയെന്ന് വിചാരിച്ചൊരു അവസരമായിരുന്നു ആ ഒരു പെനാൾട്ടി കിക്ക് അങ്ങനെ കുവൈത്തും അവരുടെ ഒരുപാട് പ്രതീക്ഷകൾ നിലനിർത്തിയിട്ട് 3 അടിഗോളാക്കുകയാണ് അങ്ങനെ കുവൈറ്റ് 2-3 എന്ന നിലയിൽ കളി മുന്നോട്ട് ഗമിക്കുമ്പോഴാണ് ഇവിടെ ഉദാന്ത സിംഗിൻ്റെ പെനാൾട്ടി കിക്കിനായിട്ട് ഇന്ത്യക്കാർ എല്ലാവരും നിൽക്കുന്നത് ഉദാന്ത വരുന്നു ആ പെനാൾട്ടി കിക്ക് എടുക്കാനായിട്ട് നമ്മളെല്ലാവരും ഇത് ഗോളാവുമെന്നുള്ളത് നമുക്ക് ഉറപ്പായിട്ടുള്ള ഒരു കാര്യമായിരുന്നു പക്ഷേ ഉദാന്ത സിംഗിൻ്റെ പെനാൾട്ടി കിക്ക് വളരെ വിദൂരത്തോടെ സഞ്ചരിക്കുകയാണ് ഉദാന്ത സിംഗിൻ്റെ കാലിൽ നിന്നും ക്രോസ് ബാറിൻ്റെ മുകളിലൂടെ ആ ഒരു പെനാൾട്ടി കിക്ക് പോയപ്പോൾ ഇന്ത്യൻ ജനതയെ ആകം നിരാശയിലമർപ്പിച്ച ഒരു നിമിഷമായി മാറിക്കഴിഞ്ഞിരിക്കുകയാണ് ഈ ദൃശ്യം ഇനി കളി കൈവിട്ടു പോകുമോ എന്നുള്ള സംശയമായി അങ്ങനെ മത്സരത്തിൻ്റെ കുവൈത്തിൻ്റെ 4 പെനാൾട്ടി കിക്കിന് വേണ്ടി അവരുടെ 5 നമ്പർ കളിക്കാരൻ വരുന്നു അദ്ദേഹത്തിൻ്റെ ആ ഗോളെ നമ്മൾ തടുത്താലോ എന്ന് വരെ വിചാരിച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ മനോഹരമായിട്ടുള്ളൊരു ഷോട്ട് ഒരു പവർഫുൾ വോളി അദ്ദേഹം മനോഹരമായിട്ട് അത് ഗോളാക്കി മാറ്റുന്നു ഗുർപ്രീതിനെ മറികടന്നിട്ട് അങ്ങനെ ഇന്ത്യയുടെ 5 കിക്ക് എടുക്കാനായിട്ട് വരുന്നത് ഇന്ത്യയുടെ 3 നമ്പർ കളിക്കാരനായിട്ടുള്ള പകരക്കാരനായിട്ട് വന്നിട്ടുള്ള സുഭാഷിഷ് ബോസ് ആണ് ഇങ്ങനെ സുഭാഷിഷിന്റെ കിക്ക് വരുന്നു വാട്ട് എ ഷോട്ട് വെരി ബുള്ളറ്റ് ആൻഡ് പവർഫുൾ ഷോട്ട് ബോസ് അങ്ങനെ അതും വലത്തെ ഭാഗത്തേക്ക് നിറയൊഴിച്ചുകൊണ്ട് ഇന്ത്യ 5 പെനാൾട്ടി കിക്കിൽ 4 ഗോളാക്കി മാറ്റിയിരിക്കുകയാണ് അവസാനമായിട്ടുള്ളത് കുവൈത്തിൻ്റെ ഒരു പെനാൾട്ടി കിക്കാണ് ഈ പെനാൾട്ടി കിക്ക് തടുത്തു കഴിഞ്ഞാൽ ഇന്ത്യൻ ടീമിന് ആ കിരീടമുയർത്തി അവരുടെ ചാമ്പ്യൻഷിപ്പ് ഒപ്പം കൊണ്ടുപോകാം അങ്ങനെ കുവൈത്തിൻ്റെ 18 നമ്പർകാരൻ ആ കിക്ക് എടുക്കാനായിട്ട് വരുന്നു അദ്ദേഹത്തിൻ്റെ മനോഹരമായിട്ടുള്ള ഒരു ഷോട്ട് ഒരു ഗ്രൗണ്ട് ബോൾ പോസ്റ്റിലേക്ക് തുളച്ചു കയറുന്നു ഗുർപ്രീതിന് ഒരു ചാൻസും കൊടുക്കാതെ അത് ഗോളായി മാറുകയാണ് അങ്ങനെ വീണ്ടും പ്രതീക്ഷകളാണ് പിന്നീട് സഡൻ ഡെത്തിലേക്കാണ് കളി മാറിക്കൊണ്ടിരിക്കുന്നത് ആരാണോ ഗോളടിക്കുന്നത് അവർക്ക് വിജയം കണ്ടെത്താം എന്നുള്ള രീതിയിലാണ് മത്സരം മുന്നോട്ട് പോകുന്നത് ഇങ്ങനെ നയോറാം വരുന്നു ഇന്ത്യയുടെ 8 നമ്പർ ജേഴ്സിക്കാരനായിട്ടുള്ള നയോറാമിൻ്റെ ആ ഒരു പെനാൾട്ടി ഷൂട്ടൗട്ട് വാട്ട് എ ഷോട്ട് അതും വലത്തെ ഭാഗത്തേക്ക് കഴിഞ്ഞ 6 കിക്കുകളും വലത്തെ
ഹൃദയ ഭാഗത്തേക്ക് ഒരു ബുള്ളറ്റ് പവർഫുൾ വോളി കൊടുത്തിട്ട് ഇന്ത്യൻ ടീം അവരുടെ അഞ്ചാമത്തെ ഗോളും സ്കോർ ചെയ്തിരിക്കുന്നു. പിന്നീട് വരുന്നത് കുവൈത്തിൻ്റെ കിക്കാണ്. ഒരു പക്ഷേ ഈ കിക്ക് നമ്മൾ തടുത്തു കഴിഞ്ഞാൽ മനോഹരമായിട്ട് ആ ഒരു കപ്പ് ഉയർത്തിയിട്ട് നമുക്ക് തിരിച്ചു പോകാം. അങ്ങനെ നിറപ്രതീക്ഷകളോടെ അവരുടെ ക്യാപ്റ്റൻ, നാലാം നമ്പർ കളിക്കാരനായിട്ടുള്ള അവരുടെ ക്യാപ്റ്റൻ്റെ ആ കിക്കിനായിട്ട് ഇന്ത്യൻ ടീം അതിനെ വരവേൽക്കാനായിട്ട് ഗുർപ്രീത് സിംഗ് സന്ധു, ഇന്ത്യൻ സ്പൈഡർമാൻ, ആ ഒരു ഗോൾ വരയ്ക്ക് നേരെ നിൽക്കുന്നു. അങ്ങനെ കുവൈത്തിൻ്റെ നാലാം നമ്പർ കളിക്കാരൻ, അവരുടെ ക്യാപ്റ്റൻ ആ പെനാൾട്ടി എടുക്കാൻ ഒരുങ്ങുന്നു. പെനാൾട്ടി എടുക്കാൻ അദ്ദേഹം വരുന്നു. പെനാൾട്ടി, വാട്ട് എ ഷോട്ട് ഗുർപ്രീത്, വാട്ട് എ സേവ് ഗുർപ്രീത് സിംഗ് സന്ധു. ഒരു പക്ഷേ രോമങ്ങൾ എഴുന്നേറ്റ് നിന്ന അവസരം. ഇന്ത്യ ചാമ്പ്യന്മാരായിരിക്കുന്നു. സാഫ് ചാമ്പ്യൻഷിപ്പിൻ്റെ ഫൈനൽ വേദിയിൽ ഇന്ത്യ അലങ്കരിച്ചിരിക്കുന്നു. ഇന്ത്യ വീണ്ടും ആ ഒരു കപ്പ് നിലനിർത്തിയിരിക്കുന്നു. വാട്ട് എ വിന്നിംഗ് ഫോർ ടീം ഇന്ത്യ. നമുക്ക് കാണാം ഗാലറിയിൽ നമ്മുടെ കോച്ചായിട്ടുള്ള ഇഗോർ സ്റ്റിമാക്, അദ്ദേഹത്തിൻ്റെ വളരെ ആനന്ദപരമായിട്ടുള്ള ഒരു കാര്യങ്ങൾ നമുക്ക് കാണാം. സുനിൽ ഛേത്രി എന്തുകൊണ്ടും ക്യാപ്റ്റൻ, ലീഡർ, ലെജൻഡ്, ആരാധകരുടെ മുമ്പിൽ അദ്ദേഹം കൈ ഉയർത്തി നിൽക്കുന്നത് നമുക്ക് കാണാം. വളരെ മനോഹരമായിട്ടുള്ളൊരു മത്സരമായിരുന്നു. അത്രയേറെ പ്രാധാന്യമായിട്ടുള്ളൊരു മത്സരമായിരുന്നു. ഈ ഒരു വിജയത്തോടുകൂടി തന്നെ വരുംകാല വർഷങ്ങളിൽ വേൾഡ് കപ്പിൻ്റെ വേദിയിൽ ഇന്ത്യൻ കൂടി പറക്കുമെന്നുള്ളതിനെ നമുക്ക് ഒരുപാട് പ്രതീക്ഷകൾ നൽകുന്നുണ്ട്. എന്തായാലും ആ ഒരു മൊമെൻറ്റിന് വേണ്ടിയിട്ട് നമുക്ക് കാത്തിരിക്കാമെന്ന പ്രതീക്ഷകളോടുകൂടി ടീം ഫുട്ബോൾ കോർട്ട്.